നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുവതി യുവാക്കളെ ലക്ഷ്യമിട്ട് ആഭിചാര ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയ വലവിരിച്ചതായി പലതവണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ, ബ്ലാക്ക് മാജിക് എന്നിവയുടെ നിഗൂഢ കേന്ദ്രങ്ങളാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ. വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇതിന് പിന്നിലുള്ളതെന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമ നടപടികളൊന്നും സ്വീകരിച്ചതായി കാണുന്നില്ല. മരണാനന്തരം ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആത്മഹത്യ തെറ്റാണെന്ന് പറയുമ്പോൾ ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത്. മരണാനന്തരം ശുഭജീവിതം വാഗ്ദാനം ചെയ്താണ് യുവതി യുവാക്കളെ ഇവർ ആകർഷിക്കുന്നത്. ശക്തമായ കുടുംബ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തി പെട്ടെന്ന് സുഹൃത്ത് സദസ്സുകൾ, കൂട്ടായ്മകൾ, ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുന്നു. ജോലിക്ക് പോകാതെയാവുന്നു. ഇടയ്ക്കിടെ ജോലി നിന്ന് വിട്ടുനിൽക്കുക എന്നിവയൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ അകപ്പെടുന്നവരുടെ ലക്ഷണങ്ങളാണ്. ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുവെക്കുന്നത്. ആത്മീയ ഔന്നത്യത്തിന് സഹായിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൈമാറും. കൂടുതൽ അറിയാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ഷണമാണ് അടുത്തത്. മനസ്സ് കീഴടക്കിയ ശേഷം നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലൂടെ നിങ്ങളുടെ പ്രത്യേക നിയോഗമുള്ള ആളാണെന്ന് ബോധ്യപ്പെടുത്തും. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും. കെണിയിൽ വീഴുന്നവർ മരണശേഷം മഹനീയ ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കാളിയും ഗ്രൂപ്പിൽ പെടുത്തും. സ്വാധീനം തിരിച്ചറിഞ്ഞ് വീട്ടുകാർ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തെത്തിച്ചവനാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ ഭയാനകതയുടെ കൊടുമുടിയിലേക്ക് തള്ളിവിട്ട നന്ദങ്കോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജ ഇപ്പോഴും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിത്രമാണ്. അഞ്ചാം പാതിര എന്ന സൈക്കോ ത്രില്ലർ സിനിമയിലും കേഡലിന്റെ ഭാവങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു. 2017 ഏപ്രിൽ 9 ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം, സഹോദരി കാരോലിൻ, ബന്ധു ലളിത എന്നിവരെ കേഡൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞും ഒരാളുടേത് കിടക്കവരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇതിനുശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടിയിലാകുന്നത്. യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് കേഡൽ തിരികെ എത്തിയത്. കേഡൽ ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത്. വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതിനാൽ കേസിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല. പൂജപ്പുര മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയും ഡോക്ടർ പരിശോധിച്ചിരുന്നു. സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേഡൽ മിക്ക സമയവും ഒറ്റയ്ക്കാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്ന് എന്നതൊഴിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാകാറില്ല. ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി ഗുരുതരാവസ്ഥയിലായെങ്കിലും രക്ഷപ്പെട്ടിരുന്നു. രാത്രികളിൽ കളിയും ചിരിയുമായി കഴിയുന്ന കേഡൽ ജയിൽ ജീവനക്കാർക്കും ആദ്യകാലത്ത് അത്ഭുതമായിരുന്നു. മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് കേഡലിന്റെ അവകാശവാദം. ആത്മാക്കളുമായി തനിക്ക് സംവദിക്കാനുള്ള കഴിവുണ്ടെന്നാണ് കേഡൽ അവകാശപ്പെടുന്നത്. 10 വർഷത്തിലേറെയെ കുടുംബാംഗങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു. ഇന്റർനെറ്റിലൂടെയാണ് കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ അറിവ് നേടിയത്. നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസമുള്ള കുടുംബത്തിലെ അംഗമായി കേഡൽ സാത്താൻ സേവയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് പോലീസിന് കുഴക്കിയിരുന്നു. അന്വേഷണത്തിൽ കേഡലല്ലാതെ മറ്റൊരാളുടെ ഇടപെടൽ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. കേഡലിൽ മാത്രമായിരുന്നു കേസ് ഒതുങ്ങിയത്. അടുത്ത ബന്ധുക്കൾ ആരും കേഡലിന് വേണ്ടി കോടതിയിൽ എത്തിയിട്ടില്ല. നന്ദങ്കോട്ടുള്ള വീട് പൂട്ടിക്കിടക്കുകയാണ്. ആധുനിക സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ നിരവധി വീഡിയോകളും മറ്റും പ്രചരിക്കുന്നുണ്ടെങ്കിലും ആഭിചാര ഗ്രൂപ്പുകൾ ടെലിഗ്രാമിലാണ് കൂടുതൽ സജീവം. അതീവ രഹസ്യ സ്വഭാവമുള്ള ടെലിഗ്രാമിൽ പുറമേ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഏറെ പ്രയാസമുള്ളതിനാലാണ് ഈ പ്ലാറ്റ്ഫോം തന്നെ തിരഞ്ഞെടുക്കുന്നത്. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിലൂടെയാണ് ഗ്രൂപ്പുകൾ കുരുക്കുമുറുക്കുന്നത്. ആശയങ്ങൾ ആരെങ്കിലുമായി ചർച്ച ചെയ്ത് യുക്തിയില്ലായ്മ ബോധ്യപ്പെട്ടാൽ ഇര രക്ഷപ്പെടുമെന്നതിനാലാണ് സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുന്നത്. അതിന് പറയുന്ന ന്യായം, പ്രത്യേക നിയോഗമുള്ളവർ ഭൗതിക ജീവിതത്തിൽ അഭിരമിക്കുന്നവരുമായി ഇടപഴകുന്നത് പുനർജന്മത്തിന് വിഘാതമുണ്ടാക്കുമെന്നാണ്. അതോടെ ഇര കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും അപകടകരമായ അകലം സൂക്ഷിക്കും. സാമൂഹ്യമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ വലയിൽ വീഴ്ത്താൻ എളുപ്പമാണ്. എന്നാൽ നല്ല സാമൂഹിക കുടുംബ ബന്ധങ്ങൾ ഉള്ളവർ പോലും ഗ്രൂപ്പിൽ പെടുന്നതോടെ സാമൂഹിക ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഒറ്റപ്പെട്ട തുരുത്തുകളാവുന്നു. ഇതിനിടെ ഗ്രൂപ്പുകൾ വൻതുക കൈക്കലാക്കി സാമ്പത്തിക ചൂഷണവും ആരംഭിക്കും. ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൈക്കലാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.